എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ 1 നവംബർ ഞങ്ങൾ നാട്ടിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് നന്നായി പനി പിടിച്ച് എനിക്കും മോൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ അബുദാബി എയർപോർട്ട് മുതൽ കാലിക്കറ്റ് എയർപോർട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാത്രി 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. റൂമിൽ നിന്ന് ഞങ്ങളൊരു 9 മണിക്കാണ് റൂമിൽ ഇറങ്ങിയത്. അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ 12 മണിക്കാണ് ഫ്ലൈറ്റ്, എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. കാരണം മോളേറ്റ് പോണത് കാരണം നമ്മൾ ആ ഒരു ടൈമിൽ എത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എത്തി. ഞങ്ങൾ അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോൾ 9:30. അപ്പോൾ ഇക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിരുന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് ആക്കി തരാൻ. അപ്പോൾ ഇതാണ് അബുദാബി എയർപോർട്ട്. എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ഭാഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്നായി തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റിയത്. അതുവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. 1.5 മണിക്കൂറോളം അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്ന് ലഗേജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം മോളെ ഹസ്ബൻഡായിരുന്നു എടുത്തിരുന്നത്, അത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത്. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി ഞങ്ങൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തൊരു ബാഗ് മിസ്സായി. അപ്പോൾ ഞാൻ ബോർഡിംഗ് പാസ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ മോൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു ബാഗ് മിസ്സിങ് ആണല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹാൻഡ് ബാഗൊക്കെ ചെക്ക് ചെയ്തിരുന്ന അവിടെ തന്നെ ഞാൻ തിരിച്ചു പോയിട്ട് നോക്കിയപ്പോൾ ട്രോളി ബാഗ് അവിടെ സേഫായിട്ട് ഇരിക്കണ്ടായിരുന്നു, അവരത് സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനായിരുന്നു. സാധനങ്ങൾ വെയിറ്റ് കൂടിയത് കാരണം ഞാൻ എക്സ്ട്രാ ഒരു ട്രോളി ബാഗും കൂടിയും കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഈ ട്രോളി ബാഗാണ് മിസ്സായത്. കാരണം ആ ഒരു സമയത്ത് മോള് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തെ ആ ഒരു ടെൻഷനിൽ ആ ബാഗ് അവിടെ നിന്ന് എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ബാഗ് മിസ്സായിട്ടൊന്നുമില്ല, അവരത് സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ മോള് നല്ല വാശിയായിരുന്നു, കാരണം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് റൂമിലിറങ്ങാൻ നേരത്ത് അവൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉറക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ആൾ ഒറ്റയ്ക്ക് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കത്തിൽ എണീപ്പിച്ച കാരണം ആൾക്ക് നല്ല വാശിയുണ്ടായിരുന്നു. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ടെൻഷൻ മാറി, കാരണം അപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക. അതുവരെ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ മോള് വീട്ടിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അവൾ ഉറങ്ങായിരുന്നു ആ ഒരു സമയത്ത്, ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അവൾക്ക് ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഈ സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത്. അവൾക്ക് നന്നായിട്ട് വിഷമിച്ചിരുന്നു, കാരണം വൈകിട്ട് എന്തോ കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ള അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കായി. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഒരു ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുക. അധികം 1-5 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. അപ്പോൾ ആ ബസ്സിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാനീ കാണിക്കുന്നത്. അപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു. അപ്പോൾ ആ ഒരു പിക്ചറാണ് കേട്ടോ ഇത്, ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതല്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ ഫ്ലൈറ്റൊക്കെ കണ്ടപ്പോൾ അവൾ നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ സീറ്റൊക്കെ കിട്ടി. വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ വിൻഡോ സീറ്റ് ഞാൻ ചോദിച്ച് വാങ്ങിയതായിരുന്നു. വിൻഡോ സീറ്റാകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളും കാണാം, പിന്നെ ഒന്നുകൂടി റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അത് കാരണം വിൻഡോ സീറ്റ് ആക്കിയതാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആൾ നല്ല ഹാപ്പിയായി, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അവൾ ചെറിയ കുട്ടിയായിരുന്നു, 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് അതൊന്നും അറിയാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. ഇപ്പോൾ ആൾക്ക് ഫ്ലൈറ്റിൽ കയറാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തുള്ള കാഴ്ചകൾ. പിന്നെ രാത്രി ആയത് കാരണം നന്നായിട്ട് ക്ലിയർ കുറവുണ്ടാവും. പിന്നെ ആള് ടോയ്സൊക്കെ ഇട്ടിരുന്ന് കളിക്കുകയായിരുന്നു. ഞാൻ 3 കാറ് ബാഗിൽ വെച്ചിരുന്നു, കാരണം എപ്പോഴാണ് ആളെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല ഇഷ്ടമാണ് അവൾക്ക് കാറ്.
അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ഇപ്പോൾ റൺവേയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പൊന്താനായിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഫ്ലൈറ്റ് പൊന്തുമ്പോഴുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രസമാണ് ഫ്ലൈറ്റ് പൊന്തുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കേൾക്കാൻ. അപ്പോൾ അവൾ നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കാരണം, നന്നായി സൗണ്ട് ഉണ്ടായിരുന്നത് കാരണം അവൾ ആകെ പേടിച്ചിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അബുദാബിയുടെ നൈറ്റ് വ്യൂ ആണ്. രാത്രി ആയത് കാരണം ക്ലിയർ കുറവുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു വ്യൂ കാണാൻ. അപ്പോൾ ഈ ഒരു സീൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഫോട്ടോ എടുത്തിരുന്നു, പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോഴുള്ള ആ ഒരു വ്യൂ കാണാൻ. അതുപോലെ തന്നെ അബുദാബിയിലെ വലിയ വലിയ ബിൽഡിങ്സൊക്കെയാണ് നമുക്കൊരു കുഞ്ഞു പൊട്ട് പോലെ കാണാൻ പറ്റുന്നത്. അത്രക്കും ഹൈറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഇതിപ്പോൾ പകലായിരുന്നെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടിയിരുന്നു. അപ്പോൾ രാത്രി ആയത് കാരണം ക്ലിയർ കുറവുമാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫ്ലൈറ്റ് പൊന്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്, പക്ഷെ ആൾ നന്നായി കിടന്ന് ഉറങ്ങി. ഞാനങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാറില്ല, എനിക്ക് തീരെ ഉറക്കം കിട്ടാറില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം കിട്ടാത്തത് കാരണം ഞാൻ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തിയത്. പിന്നെ അപ്പോൾ ഫുഡ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ബോക്സ്. ബോക്സിൽ ലൈറ്റായിട്ടുള്ള ഫുഡാണ് നമുക്ക് തരിക അവർ. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് അത്ര വിശപ്പുണ്ടാവാറില്ലല്ലോ, രാത്രി ടൈമല്ലേ. അപ്പോൾ പക്ഷേ എനിക്ക് നന്നായി വിശന്നിരുന്നു കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇറങ്ങുന്ന സമയത്തുള്ള ആ ഒരു ടെൻഷനും വേചാറും ഒക്കെ ആയ കാരണം ഞാൻ നന്നായി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നന്നായി വിശന്നിരുന്നു. ബോക്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് കേക്ക്, പിന്നെ സമൂസ പോലത്തെ ഒരു സ്നാക്ക്, പിന്നെ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം, പിന്നെ ഈ പാക്കറ്റിലുള്ളത് നമ്മുടെ മിക്സ്ചർ പോലത്തെ ഒരു ഐറ്റമാണ്, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഒരു മാംഗോ ഫ്രൂട്ടി ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈറ്റായിട്ടാണ് അവർ നമുക്ക് ഭക്ഷണം തരുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്കൊന്ന് ചെറുതായിട്ട് ഉറക്കം വന്നു. അപ്പോൾ ഞാനൊന്ന് മയങ്ങി, അവളും നന്നായിട്ട് ഉറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തിയിരുന്നു, ലാൻഡ് ചെയ്യാനായിരുന്നു. അപ്പോൾ സമയം രാവിലെ 5 മണി, നാട്ടിലെ 5 മണിയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത്. ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് ഞങ്ങൾ ലാൻഡിങ്. അങ്ങനെ ഞാൻ മോളൊക്കെ എണീപ്പിച്ചു, കാരണം നമ്മൾ ഇറങ്ങാനായല്ലോ. അപ്പോൾ മോളെ എണീപ്പിച്ചു. എണീറ്റ് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ഉഷാറുണ്ടായിരുന്നില്ല, കാരണം ഉറക്കം തെളിയാതെ രാവിലത്തെ ആ ഒരു 5 മണി സമയത്ത് നന്നായി ഉറങ്ങും. അപ്പോൾ ഒരു ഉഷാറുണ്ടായിരുന്നില്ല ആൾക്ക്, അത് കാരണം നന്നായി വാശിയുണ്ടായിരുന്നു.
അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവള് താഴത്ത് ഇറങ്ങിയില്ല, ഞാൻ എടുത്ത് നടക്കേണ്ടി വന്ന്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ അവളെടുത്ത് നടക്കും വേണം. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അവളെടുക്കലും എല്ലാം കൂടി നടന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത് ആ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുന്ന വരെ ഉള്ള വീഡിയോസ് മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് നല്ല സങ്കടം ഉണ്ട് എടുക്കാൻ പറ്റാത്തതിൽ. കാരണം അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അവളെടുക്കലും. അപ്പോൾ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലഗേജിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങളെ ലഗേജ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ ലഗേജൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ പുറത്തെത്തി. പുറത്തെത്തിയപ്പോൾ പിന്നെ നാട്ടിലുള്ളവരെ കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ ആ ഒരു ഹാപ്പിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ വിളിക്കാൻ വന്നിരുന്നത് ഇക്കാൻ്റെ അമ്മയും പിന്നെ അനിയനും പിന്നെ എൻ്റെ ബ്രദറും ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മയും സിസ്റ്ററൊക്കെ ഉംറക്ക് പോയിരുന്നു. അവർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അവരെ കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരെ കാണുമെന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലെത്തി. ഉംറ കഴിഞ്ഞിട്ട് നാട്ടിലെത്തി. അപ്പോൾ ആ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ നാടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അതുപോലെ തന്നെ പുഴ പാടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. അത് ഗൾഫിൽ നിന്ന് ലീവിന് വരുന്നവർക്ക് അറിയാം ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. റോഡൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഭയങ്കര ഷെയ്ക്കിംഗ് ആയിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വണ്ടി ഭയങ്കര കുത്തികുലുങ്ങലായിരുന്നു. അപ്പോൾ ക്ലിയറായിട്ടൊന്നും നന്നായി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ലാസ്റ്റ്. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്ന്. ഫുഡൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നാട്ടിലെ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ എടപ്പാട് പോണ വഴി മാണൂരാണ് ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ വീട് കുറ്റിപ്പുറത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാ ഒരു കുഞ്ഞു വ്ലോഗ്. ഞാൻ പറഞ്ഞല്ലോ വലിയ ഹെവി ആയിട്ടുള്ള വ്ളോഗൊന്നുമില്ല. എനിക്ക് പറ്റുന്ന പോലെയുള്ള വീഡിയോസാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനും മോളായിട്ട് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ എന്ന ഓപ്ഷൻ എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നാട്ടിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.